നമ്മുടെ ദില്ലിയിലേക്ക് വീണ്ടും പോകുന്നു. സുപ്രീം കോടതിയിൽ കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ രണ്ട് കേസുകൾ ഇന്ന് പരിഗണനയ്ക്ക് വരുന്ന ദിവസമാണ്. അതിൽ ആദ്യത്തേത് ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി കുമാർ എ രാജയ്ക്ക് സംവരണത്തിൽ അർഹതയില്ലെന്ന് സത്യവാങ്മൂലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വ്യക്തമാക്കുകയാണ്. രാജയുടെ വിവാഹം നടന്ന് ക്രിസ്മത ആചാരപ്രകാരമാണെന്ന് വാദം ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ എ രാജയുടെ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ധനേഷ് രവീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ധനേഷ്, ഈ ഹൈക്കോടതി വളരെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ആ വിധി പുറപ്പെടുവിച്ചത്. അതിനെതിരെയുള്ള അപ്പീൽ വളരെ നിർണായകമാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി എന്തൊക്കെ എതിർവാദങ്ങളാണ് കോടതിയിൽ ഉന്നയിക്കുന്നത്? പി ജി ജസ്റ്റിസ് എ എസ് ബൊപ്പണ്ണ അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിലാണ് എ രാജയുടെ അപ്പീൽ എത്തുന്നത്. ഈ കഴിഞ്ഞ തവണ ഈ അപ്പീൽ പരിഗണിച്ചപ്പോൾ ചില ഉപാധികളോടുകൂടി ഹൈക്കോടതി വിധിക്ക് സ്റ്റേ നൽകിയിരുന്നു. ഇതിലിപ്പോൾ എതിർ സത്യവാങ്മൂലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാർ സമർപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഡി കുമാർ പറയുന്നത് ഈ സംവരണത്തിനുള്ള അർഹത ഏതായാലും എ രാജയ്ക്കില്ല. കാരണം രാജയുടെ പൂർവികർ 1950 ശേഷം കേരളത്തിലേക്ക് എത്തിയവരാണ്. 1976 വരെ ഇവർക്ക് സ്വന്തമായി ഭൂമിയോ മറ്റ് സ്ഥലമോ ഒന്നും തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ ആളുകളെന്ന നിലയിൽ കേരളത്തിലെ സംസ്ഥാനത്തുള്ള സംവരണത്തിന് ആനുകൂല്യത ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഡി കുമാർ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജയും മാതാപിതാക്കളും അടക്കം ക്രിസ്തുമത വിശ്വാസം സ്വീകരിച്ചവരാണ്. ക്രിസ്തുമത വിശ്വാസി നിലയിലാണ് രാജ ജീവിച്ചത്. രാജയുടെ വിവാഹം നടന്നത് തന്നെ അതിന് തെളിവാണ്. എല്ലാ ക്രിസ്തീയ ആചാരപ്രകാരമാണ് ഈ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചിത്രങ്ങളടക്കം അതിൻ്റെ സി ഡി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് ഡി കുമാറിൻ്റെ അഭിഭാഷകർ. ഏതായാലും ഇതിലടക്കം കാണുന്നത് രാജ ഒരു ക്രിസ്തുമത വിശ്വാസിയായി തന്നെയാണ് ജീവിച്ചു വന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും മറ്റ് സംവരണ വിഭാഗത്തിനുള്ള സീറ്റിൽ രാജയ്ക്ക് മത്സരിക്കാനാകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജയ്ക്ക് ഇതൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു ജാതി സർട്ടിഫിക്കറ്റ് ഹൈക്കോടതിയിൽ അടക്കം ഹാജരാക്കിയിരുന്നു. ഈ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി രേഖകളടക്കം മാറ്റം വരുത്തുന്ന ആരോപണവും ഇന്ന് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഏതായാലും വളരെ നിർണായകമാണ് ഈ കുമാറിൻ്റെ സത്യവാങ്മൂലത്തെ കോടതി ഏത് തരത്തിലെടുക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കാര്യമാണ്.